നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നിയമോപദേശം തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ വിജയനെയും വീണ വിജയന്റെ സ്ഥാപനമായ എക്സോലോജിക് സൊല്യൂഷൻസിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്യാനൊരുങ്ങുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് വിദഗ്ധ നിയമോപദേശം തേടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും. കേസിൽ ആരോപണ വിധേയായ പ്രതിയേർക്കപ്പെട്ട വീണ വിജയനും CMR അടക്കമുള്ള സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു പട്ടിക ഇതിനകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ? ഇവർക്കെതിരെയുള്ള തെളിവുകൾ അടക്കം നിരത്തിക്കൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായി ED മുന്നോട്ട് പോകുന്നത്. അതിനു മുൻപായി ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ തിരിച്ചടി ഉണ്ടാകരുതെന്ന് ED കൃത്യമായ നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിലെ ED ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച വിശദമായ നിയമോപദേശം ഇപ്പോൾ തേടിയിരിക്കുന്നത്. ഈ കേസിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക ഇതിനകം തന്നെ തയ്യാറാക്കിയിരിക്കുന്നു. ആ പട്ടികയിൽ മുൻഗണനാക്രമത്തിലുള്ള ആളുകളുടെ പേരുകൾ അടക്കം നൽകിക്കൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്യുന്നതിന് എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങളുണ്ടോ, ഇവരെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം, ഇവർക്കെതിരെയുള്ള എന്തൊക്കെ തെളിവുകൾ ഇതിനകം തന്നെ ED ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും അതുപോലെ ആദായ നികുതി ഇന്റർയം സെറ്റിൽമെന്റ് ബോർഡിന്റെയും മുന്നിലുണ്ടായിരുന്ന തെളിവുകളടക്കം പരിശോധിക്കുകയും ഡിജിറ്റൽ തെളിവുകളൊക്കെ അടക്കം ശേഖരിക്കുകയും ചെയ്തുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യേണ്ട ആവശ്യകത എന്താണ്, ഇവരിൽ നിന്ന് എന്തൊക്കെയാണ് ഇനി കണ്ടെത്തേണ്ടത്, ഇവരിൽ നിന്ന് എന്തൊക്കെയാണ് ഇനി അറിയേണ്ടത്, ഇതൊക്കെ സംബന്ധിച്ച വളരെ കൃത്യമായ ചില നിയമോപദേശമാണ് ഇതിനകം ED സംഘം തേടിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ED കേസ് ഏറ്റെടുക്കുകയും ഇത് സംബന്ധിച്ച പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ നിയമപരമായ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് വീണ വിജയനും പിണറായി വിജയൻ അടക്കമുള്ള കുടുംബാംഗങ്ങളും. അപ്പോൾ ഏത് സാഹചര്യം രാജ്യത്ത് തന്നെ ഏറ്റവും സുപ്രധാനമായ നിയമ സംവിധാനങ്ങളെ നിയമപാലകരെയാണ്, രാജ്യത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധിയുള്ള വക്കീലന്മാരെയാണ് ഇതിനുവേണ്ടി ഇവർ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ED കൃത്യമായി അറിയാം, അന്വേഷണത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് മുമ്പ് തന്നെ ഒരു മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ നിയമപരമായ സംരക്ഷണം നേടാനുള്ള നീക്കം വീണ വിജയൻ നടത്തും. അതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് പ്രധാനമായും ഇപ്പോൾ ED ചെയ്യുന്നത്. നേരത്തെ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിലും ED കൃത്യമായ മുന്നൊരുക്കങ്ങളോടെയാണ് അന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായതും അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമെടുത്തതും. അതിന് സമാനമായ രീതിയിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ ED നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു നിയമപരമായ പരിരക്ഷയില്ലാതെ മുന്നോട്ട് പോയാൽ അത് തിരിച്ചടിയാകുമെന്ന് കൃത്യമായി ED അറിയാം. അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ കൃത്യമായ മുന്നൊരുക്കം നടത്തിയത് കൊണ്ടാണ് കോടതിയിൽ നിന്ന് പോലും കെജ്രിവാളിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാകാത്തത്. കെജ്രിവാളിൻ്റെ ഹർജികൾ പലതവണയായി തള്ളിയതും ഇതൊക്കെ കൊണ്ടാണ്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ED കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കൂടി പ്രതിയേർക്കപ്പെട്ട ഈ കേസിൽ കൃത്യമായ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നത്. ആദ്യം CMRL നോട്ടീസ് നൽകാനാണ് ED ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ എക്സോലോജിക് സൊല്യൂഷൻസിനും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് നോട്ടീസ് നൽകും. CMR നിന്ന് നേരത്തെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ നിരവധി തെളിവുകൾ കണ്ടെടുത്തിരുന്നു. ആ തെളിവുകളെല്ലാം ഈ കേസുമായി വീണ വിജയന് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. CMR എന്ന കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ വീണ വിജയന്റെ അക്കൗണ്ടിലേക്കും എക്സോലോജിക് സൊല്യൂഷൻസിന്റെ അക്കൗണ്ടിലേക്കും വന്നത് സംബന്ധിച്ച നിരവധി ഡിജിറ്റൽ തെളിവുകൾ CMR നിന്ന് ലഭിച്ചിരുന്നു. ആ തെളിവുകൾ അടക്കം ശേഖരിച്ചുകൊണ്ടായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യുക. വീണ വിജയന് കേസിലെ പങ്ക് എന്താണ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ട ശേഷമായിരിക്കും വീണ വിജയനിൽ നിന്ന് മൊഴിയെടുക്കുകയും വീണ വിജയനെ ചോദ്യം ചെയ്യുകയും ചെയ്യുക. അതിന് മുൻപായി എല്ലാ തെളിവുകളും ശേഖരിക്കാനുള്ള നീക്കം നടത്തുന്നു. അതുമാത്രവുമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമപരിരക്ഷ വീണ വിജയന് ലഭിക്കരുത് എന്നുള്ള കൃത്യമായ ബോധ്യം ED അതുകൊണ്ട് തന്നെയാണ് വീണ വിജയനെ പോലെ ഇത്രത്തോളം ഗുരുതരമായ ആരോപണ വിധിയായ വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നിയമപരമായ പരിരക്ഷയും നിയമപരമായ ഉപദേശവും ED ചോദിക്കുന്നത്.
എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുമെന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. അത് കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ചില തട്ടിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ കൂടി സ്വർണ്ണക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ അഴിമതി, മാസപ്പടി വിവാദം, ഇതിലെല്ലാത്തിലും ഇഡിയുടെ അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇനി ആർക്കും തന്നെ സംശയം വേണ്ട. നേരത്തെ കോൺഗ്രസ്സുകാരുടെ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും തമ്മിൽ രാഷ്ട്രീയ ബാന്ധവമുണ്ട്, അരവിന്ദ് കെജ്രിവാളിനെ അടക്കം അറസ്റ്റ് ചെയ്ത ഇഡിക്ക് എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്താൻ കഴിയുന്നില്ല, നിരവധി വിഷയങ്ങളിൽ കേരളത്തിലെ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കം ആരോപണ വിധേയനാണെങ്കിൽ കൂടി എന്തുകൊണ്ടാണ് കേരളത്തിലെ സർക്കാരിനെതിരെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ മടിക്കുന്നത്, വൈകുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ മാത്രം ഇഡിയുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നത് എന്നുള്ള ചില ആക്ഷേപങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനൊക്കെ തന്നെ ഇനി മറുപടി ലഭിക്കുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരിക്കുന്നു, സ്വർണ്ണക്കടത്തിൽ ഒരു പ്രധാനിയുടെ കുടുംബത്തിന് പങ്കുണ്ട്, കേരളത്തിൽ നടന്ന സ്വർണ്ണക്കടത്ത് കേസിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ കുടുംബത്തിന് പങ്കുണ്ട് എന്നുള്ളത് പിണറായിയുടെ കുടുംബത്തെ തന്നെയാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചതെന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ മുഖ്യമന്ത്രിയിലേക്ക് നേരിട്ട് ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു, അതും പ്രധാനമന്ത്രി. അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കാനുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു. പിണറായിയുടെ മകൾ വീണ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയ ഗുരുതരമായ തെറ്റുകൾ, തെളിവുകൾ, അവ കൂടി ക്രോഡീകരിച്ചുള്ള അന്വേഷണമായിരിക്കും ഇഡി നടത്തുക. ഇഡിക്ക് കുറെ കൂടി വിശാലമായ അധികാര പരിധി ഉണ്ടെന്നറിയാം. അതുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയിൽ നിന്ന് അതിനേക്കാൾ കുറെ കൂടി അധികാര പരിധിയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ആ ഏജൻസി അന്വേഷണം ഏറ്റെടുക്കുന്നതും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതും. ആ ഏജൻസിയുടെ അന്വേഷണത്തിൽ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ളത് ഉറപ്പാണ്. അതുമാത്രവുമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൃത്യമായി പല കാര്യങ്ങളിലും നടപടിയെടുക്കാൻ അധികാരമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. എന്തായാലും കേരളത്തിലെ ഇടതു സർക്കാരിന്, സി പി എമ്മിന് വലിയ ആശങ്ക നൽകുന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന സംഭവ വികാസങ്ങൾ. വീണാ വിജയനിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. അതിനു മുൻപ് വീണാ വിജയനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് മുൻപുള്ള കൃത്യമായ നിയമോപദേശം ഇഡി തേടിയിരിക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അതിൽ എടുക്കേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് കൂടി ഇഡി പരിശോധിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് ഇഡിയുടെ അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ നാളുകളിൽ നിരവധി ആരോപണങ്ങൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നുവെങ്കിലും ഒരു അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് അത് എത്തിയിരുന്നില്ല. നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു, വീണാ വിജയനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു, എന്നാൽ ഒരു അന്വേഷണ പരിധിയിലേക്ക് അത് വന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴിതാ ഇഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എത്തിയിരിക്കുന്നു. ഇനി അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കേരളത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന കരിമണൽ അഴിമതിയാണ് പ്രധാനമായി ഇപ്പോൾ ഇഡി അന്വേഷിക്കുന്നത്. 125 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്ന കരിമണൽ അഴിമതി കേസിലേക്കാണ് അന്വേഷണം പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് മാസപ്പടി കേസ്. മാസപ്പടി കേസിൽ 1,72,00,000 രൂപയുടെ ഇടപാട് നടന്നു എന്നുള്ളത് ഇതൊരു അഴിമതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് ഇഡി തന്നെ സമ്മതിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന കരിമണൽ അഴിമതി വരിക. കരിമണൽ കർത്തയിൽ നിന്ന്, സി എം ആർ എല്ലിന്റെ ഉടമസ്ഥരിൽ നിന്ന് പിണറായി വിജയൻ അടക്കം, പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. ഇതിലേക്ക് അന്വേഷണം എത്തിക്കുക, അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഇടത് വലത് മുന്നണികളിലെ നേതാക്കളിലേക്ക് അന്വേഷണം എത്താനുള്ള ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ സ്റ്റണ്ടല്ല, മറിച്ച് അഴിമതിയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാൻ രാജ്യത്തെ ഒരു ഏജൻസി നടത്തുന്ന വലിയൊരു പരിശ്രമമാണ് ഇത്. ഡൽഹിയിൽ മദ്യനയ അഴിമതിയിൽ കഴിഞ്ഞ 7-8 മാസക്കാലം നടത്തിയ പരിശോധനകൾക്കൊടുവിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇതാ മാസപ്പടി കേസിൽ നിരവധി ഏജൻസികൾ അന്വേഷിച്ച അന്വേഷണ റിപ്പോർട്ടുകൾ സമാഹരിച്ചുകൊണ്ട് ഇഡി എത്തുമ്പോൾ ഈ കേസിലും ഒരു അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രവുമല്ല, മസാല ബോണ്ട് കേസിലടക്കം നിരവധി അന്വേഷണങ്ങൾ ഇതിനകം നടന്നു കഴിഞ്ഞു. ഇഡി അവിടെയും അന്വേഷണം മുറുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനൊപ്പം മുൻമന്ത്രി തോമസ് ഐസക്കും ഇഡിയുടെ കസ്റ്റഡിയിലാവാനുള്ള സാധ്യതകൾ സജീവമാണ്.